ബൈബിൾ ബ്ലസ്സിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കിളിക്കൂടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ കിളിക്കൂടാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ പെട്ടെന്നുള്ളൊരു ഐഡിയയിൽ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ പഴയ കിളിക്കൂടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. എത്രമാത്രം സക്സസ് ആവുന്നെന്ന് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. നമ്മളിപ്പോൾ ഈ ഒരു സ്പേസാണ് കിളിക്കൂട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ തന്നെ കൂടിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. എത്രമാത്രം അത് പറ്റുമെന്നൊന്ന് അറിഞ്ഞുകൂടാ. കാരണം മുകളിൽ ഷീറ്റിടുമ്പോൾ കുറച്ച് ചില്ലകളൊക്കെ നമുക്ക് വെട്ടേണ്ടി വരും. ഇത് നമ്മുടെ വേപ്പിൻ തൈയാണ്. അപ്പം നമുക്ക് മുകളിലോട്ട് ഷീറ്റ് ഇടണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് ചില്ലകൾ നമുക്ക് എന്തായാലും വെട്ടിക്കളയണം. ഇപ്പം നമ്മൾ കുറച്ച് ചില്ലകൾ വെട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് അത് മുകളിലോട്ട് വളരുന്ന രീതിയിലാണ് നമ്മൾ കൂട് മെയിൻറ്റെയിൻ ചെയ്യണത്. ഞങ്ങൾക്ക് കൂട് പെട്ടെന്ന് പണിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡേ ആൻഡ് നൈറ്റ് എടുത്തിട്ടാണ് പണിതത്. നമ്മളിപ്പോൾ കൂടിന് രണ്ട് ഡോറാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. വലിയ ഡോറ് നമുക്ക് കൂടിൻ്റെ അകത്ത് ഇടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് ക്ലീനൊക്കെ ചെയ്യണം. കൂടിൻ്റെ മേൽഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ഷീറ്റ് ഇരിപ്പുണ്ട് പഴയത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഷീറ്റ് കെട്ടിയത് നമ്മുടെ വേപ്പിൻ്റെ ബ്രാഞ്ചസ് അതിൻ്റെ അകത്താക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ചില്ലകൾ മാത്രം വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ ചില്ലകളും നമ്മൾ മേലോട്ട് വളരുന്ന രീതിയിലാണ് ഷീറ്റ് കവർ ചെയ്തത്. അപ്പോൾ അതിന് കുറേ ടൈം എടുത്താണ് ചെയ്തത്. നമ്മൾ യൂസ് ചെയ്ത ആ ഒരു സ്പേസിൽ നമ്മുടെ ഈ വേപ്പിൻ്റെ പോലെ തന്നെ ഒരു ചെമ്പരത്തിയും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ മേലോട്ട് വളരുന്ന രീതിയിൽ വിടാൻ പറ്റിയില്ല. എന്നാലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൂടിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. നെറ്റ് കട്ട് ചെയ്തെടുക്കണമെന്ന് നമ്മൾ വീഡിയോട്ട് എടുത്തിട്ടില്ല. കാരണം അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മുടെ നെറ്റ് നല്ല നീളമുള്ള നെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടിൻ്റെ രണ്ട് സൈഡ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇഷ്ടയിട്ട് പൊക്കിയിട്ട് സിമെൻറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കൂടാണ്. അപ്പോൾ ഈ ഒരു കൂടാണ് നമ്മൾ താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണത്. ഫസ്റ്റ് തന്നെ നമ്മൾ മുയലുകളെ താഴത്തോട്ടാക്കണം. കാരണം നമ്മളിത് നേരത്തെ സെറ്റ് ചെയ്തപ്പോൾ അപ്പ് സ്റ്റെയറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റെയർ വഴി മാത്രമേ താഴത്തോട്ട് ഇറക്കാൻ പറ്റുള്ളൂ.
കൂടെ പണിതപ്പോഴും രണ്ട് ഡോർ വെച്ചിട്ടുണ്ടായിരുന്നു, വലുതും ചെറുതും. അപ്പൊ ഈ വലിയ ഡോർ ഓപ്പൺ ആക്കിയിട്ടാണ് കിളികൾ അകത്തോട്ട് വിടുന്നത്. നമുക്കൊന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ കൂട്ടിൽ ഒരു ഊഞ്ഞാലൊക്കെ കൊടുക്കുന്നുണ്ട്. ഊഞ്ഞാല മീൻസ് നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ ഇട്ട ഊഞ്ഞാല് തന്നെ നമ്മൾ ഇതിലോട്ട് കെട്ടണമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഊഞ്ഞാല ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ചെടിയുടെ എന്തോ ഒരു പേരാണ്. ഇത് നമ്മൾ ബീച്ചിൽ പോയിട്ട് എടുത്തിട്ടുള്ളതാണ്. നേരത്തെ വീഡിയോയിൽ ഞാനത് ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. കൂടിൻ്റെ അകത്തൊരു ആമ്പൽക്കുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആമ്പലം അന്വേഷിച്ച് നടന്നപ്പോൾ ആമ്പലിൻ്റെ സീസൺ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പിന്നീട് അത് ആമ്പൽക്കുളം ആക്കും. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ കിളികൾക്കും മുയലിനും കുടിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെള്ളം വെക്കണില്ല. ഈയൊരു കുളത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഫിഷ് ടാങ്കും സെറ്റാക്കും. മുയലിനും കുടിക്കാൻ പറ്റും, അപ്പോൾ കിളികൾക്കും വന്ന് കുടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വെള്ളം വെക്കും. വെള്ളം വെക്കുമ്പോൾ ആ കൂടിൻ്റെ ആ ഒരു ഭംഗി പോകും. അപ്പം ഇതിൽ തന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. കൂടിന് പെയിൻ്റ് എടുക്കുന്നത് നമ്മൾ വീഡിയോയിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ഈ നെറ്റൊക്കെ റോളർ വെച്ചിട്ടും ചെറിയ സ്മോൾ സൈസ് റോളർ വെച്ചിട്ടും ഫ്രെയിമൊക്കെ സ്പ്രേ പെയിൻറ്റുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സിലിണ്ടർ ഇൻറ്റീരിയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിലിണ്ടറിലുള്ള മീനുകൾ നമ്മൾ കുളത്തിലോട്ട് ആക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പേസും മീനുകൾക്ക് കിട്ടും. അത് കൂടാതെ നമ്മൾ കുറച്ച് മീനുകളെ പുറത്തുനിന്നും വാങ്ങിയിടുന്നുണ്ട്. എന്നാലേ നമ്മുടെ കുളം ഇച്ചിരി ഫില്ലായിട്ട് കിടക്കുള്ളൂ. ഈ മുയൽ ഭയങ്കര കുരുത്തം കെട്ട മുയലാണ്. പക്ഷെ ക്യൂട്ടാണ്. നമ്മളെ കാണുമ്പോഴൊക്കെ ഓടി അടുത്തോട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ കുറച്ച് മീനും കൂടി കുളത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊടുവറ്റി വിധം നല്ലോണം സെറ്റായിട്ടുണ്ട്. വിചാരിച്ചയിലും ഭംഗിയായി. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് വെറൈറ്റി ആയിട്ടുള്ള കിളികളെ മേടിച്ചിടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.